നല്ല കോളിംഗ് ആണല്ലോ. അത് ഫുള്ള് ഫോറസ്റ്റ് ആണ്. പിന്നെ ഇവിടുന്ന് അപ്പുറത്തെ സൈഡിലേക്ക് എന്ന് പറയുന്നത് കുറച്ച് കൊക്ക ഇറങ്ങി പന്തപ്ര മാമലൊക്കെ ഉണ്ടാവും. പിന്നെയും കയറാനുണ്ട്. നമ്മുടെ കയറ്റത്തിന്റെ പകുതി നിർത്തിയേക്കുമാണ്. കയറ്റി വണ്ടി വെച്ചായിരുന്നു കേട്ടോ. അവിടെ ഇനി നമ്മൾ ഇതിലെ താഴത്തേക്ക് ഇറങ്ങി മല ഇറങ്ങിയിട്ട് അങ്ങ് പോവാണോ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് ഒരു മൂന്നാർ ട്രിപ്പാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. മാമലക്കണ്ടം കൂടിയിട്ടാണ് മൂന്നാറിന് ഈ പ്രാവശ്യം പോകുന്നത് കേട്ടോ. മാമലക്കണ്ടം കൂടി നമ്മൾ മൂന്നാറിന് പോയിട്ടില്ല. അപ്പൊ ഫോറസ്റ്റ് കൂടെ കുറച്ച് റൈഡൊക്കെ വരും. മാമലക്കണ്ടത്ത് മാമലക്കണ്ടം ഫോറസ്റ്റിന്റെ ഉള്ളിലല്ലേ. അപ്പൊ ആ വഴി കൂടെ ആണ് നമ്മള് മൂന്നാറിലേക്ക് ചാടുന്നത് കേട്ടോ. അപ്പൊ നമ്മളൊരു രണ്ടു ദിവസത്തെ ട്രിപ്പാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഇവിടെ നിന്ന് പോകുന്ന തൊട്ട് നമ്മള് ഫുള്ള് എല്ലാം കവർ ചെയ്ത് മൂന്നാറിൽ രണ്ടു ദിവസം സ്റ്റേ ചെയ്ത് അവിടെ കാണാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ നമ്മള് ഷൂട്ട് ചെയ്ത് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പൊ നമ്മള് പോകാൻ വേണ്ടി സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചേക്കുവാണ്. അപ്പൊ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് ട്രിപ്പ് പോകുന്നത് ബൈക്കിലായതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു കയ്യിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ബാക്ക് പാക്ക് ബാഗാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് രണ്ടു ദിവസത്തെ ട്രിപ്പ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടു പേർക്കും വേണ്ട ഡ്രസ്സ് നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം ബാഗിൽ കേറ്റണം. അപ്പൊ നമ്മള് ബൈക്കിനായത് തന്നെ നമ്മൾ ഒത്തിരി ബാഗ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യാൻ വലിയ പാടാണ്. അവിടെ നമ്മള് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രമാണ് ബൈക്കിന് പോകുന്നോണ്ട് നമ്മൾ എടുക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് സ്റ്റേ ചെയ്തോണ്ട് രാവിലെ എഴുന്നേറ്റ് പല്ല് കഴിക്കണം. അപ്പൊ നമ്മള് രണ്ടുപേർക്കും ബ്രഷും പേസ്റ്റും എടുത്തിട്ടുണ്ട്. ഒരു ബ്രഷ് മതിയായിരുന്നു, പക്ഷെ ആര്യ ചേട്ടൻ തരത്തില്ലാത്തോണ്ട് രണ്ട് ബ്രഷ് എടുത്തിട്ടുണ്ട്. പിന്നെ സാനിറ്റൈസർ. ഇത് നമ്മൾ എവിടെ പോയാലും കയ്യില് കരുതണം സാനിറ്റൈസർ, മാസ്ക്, പിന്നെ സൺസ്ക്രീം. നല്ല വെയിലായതുകൊണ്ട് നമുക്ക് പ്രൊട്ടക്ഷന് വേണ്ടിട്ട് സൺസ്ക്രീം എടുക്കാം. പിന്നെ ഒരു ക്യാപ്പ്. ഇത് നമുക്ക് വെയിലിട്ട് നമുക്ക് പിന്നെ സൺഗ്ലാസ്. അത് അത്യാവശ്യമാണ്, നമുക്ക് അത്യാവശ്യമാണ്. പിന്നെ എടുത്തിരിക്കുന്നത് അജയ് ചേട്ടന് ഗ്ലൗ എടുത്തിട്ട്. ലോങ്ങ് പോകുമ്പോ എന്തായാലും ഗ്ലൗ വേണം, അല്ലാതെ നമ്മളെ കയ്യൊക്കെ കത്തും പോകും വെക്കുന്ന മടുക്കുകയും ചെയ്യണം. ഗ്ലവ് ബൈക്കിന് ലോങ്ങ് പോകുമ്പോൾ നിർബന്ധമാണ്. പിന്നെ നമ്മള് ഫോണിന്റെ ചാർജർ, ഫോണിന്റെ ചാർജറും പവർ ബാങ്കും എല്ലാം എടുക്കണം. പവർ ബാങ്ക് നമ്മളവിടെ കുത്തിയിട്ട് വെക്കണം, ക്യാമറ കുത്തിയിട്ട് വെക്കണം. ഇത് എന്റെ ഫോണിന്റെ ചാർജറാണ്, അജയ് ചേട്ടന്റെ കൂടെ എടുക്കണം. പിന്നെ പിന്നെ നമ്മള് എടുക്കുന്ന നമ്മള് എല്ലായിടത്തും തന്നെ ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ നമ്മള് ബൈ ക്യാഷ് ആയിട്ട് കുറച്ച് എമൗണ്ട് കൊണ്ടുപോകണം കേട്ടോ. ചില ഏരിയയിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ക്യാഷിന് വെക്കുന്ന നമുക്ക് തപ്പേണ്ട വരും. അപ്പൊ പരിസരത്തൊന്നും എ ടി എം കാണൂല. അങ്ങനെ നമ്മള് ബൈ ക്യാഷ് ആയിട്ട് ഒരു കുറച്ച് എമൗണ്ട് എന്തായാലും ട്രിപ്പിന് മുമ്പ് എടുക്കണം കേട്ടോ. പിന്നെ വേണ്ടത്, പിന്നെ വേണ്ടത് നമ്മളൊരു അത്യാവശ്യം വേണ്ട കുറച്ച് മെഡിസിൻസ്. നമ്മൾ ഡോളോ എടുത്തിട്ടുണ്ട്. ഇപ്പോ പനിയുടെ ഒക്കെ സീസൺ ആയതുകൊണ്ട് എവിടെന്നെങ്കിലും പനി പിടിച്ചാൽ കഴിക്കാൻ വേണ്ടിട്ട് നമ്മൾ രണ്ട് ഡോളോയോ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വേറെ അലർജിയുടെ കൊല്ലമൊക്കെ മെഡിസിൻ ആണെങ്കിൽ എടുക്കാം. പിന്നെ അജയ്ച്ചന്റെ വണ്ടിയുടെ സാധനമാണ്. ഇത് നമ്മുടെ ബുള്ളറ്റിനാണല്ലോ നമ്മള് പോകുന്ന ട്രിപ്പ്. ഇത് വണ്ടിയുടെ ഒരു ക്ലച്ച് കേബിൾ ആട്ടോ. ഇപ്പൊ നമ്മള് ട്രിപ്പ് ഒക്കെ പോകുമ്പോൾ ഈ ബുള്ളറ്റ് തന്നെ ക്ലച്ചിന് ഭയങ്കര പവറാണ്. അപ്പൊ അത് ഇടയ്ക്ക് പൊട്ടാൻ ചാൻസ് ഉണ്ട്. നൈറ്റ് ഒക്കെ നമ്മൾ എപ്പോഴും പോകുമ്പോൾ ഈ സാധനം പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്പെയർ മേടിക്കാനായിട്ട് ഒരു ഷോപ്പും കാണില്ല. അതുകൊണ്ട് നമ്മൾ ഇത് ഒരെണ്ണം മേടിച്ച് നമ്മുടെ വണ്ടിയിൽ വെക്കുക, അല്ലെങ്കിൽ നമ്മുടെ കൈ പിടിക്കുക കേട്ടോ. ഇത് നമുക്ക് തന്നെ ഈ സാധനം മാറ്റിയിടാവുന്നേ ഉള്ളൂ കേട്ടോ. പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ചെറിയൊരു ലോക്കിന്റെ ഇത് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ഇത് ഒരെണ്ണം എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് പല സമയത്തും പണി കിട്ടിയിട്ടുള്ളതാണ്, നമ്മളിത് ഇല്ലേ നേരത്തെ ഒന്ന് പണി കിട്ടിയിട്ടുള്ളതാണ്, അതുകൊണ്ട് നമ്മൾ ഇത് ഒരെണ്ണം മേടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ആർസിഒ പിടിക്കാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ വണ്ടിയുടെ ബുക്കും പേപ്പറും കാര്യങ്ങളും എല്ലാം കൂടെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ഡിജിറ്റൽ ആയിട്ട് ഫോണിൽ ഉണ്ട്, എന്നാൽ കൂടെ നമ്മൾ പേപ്പറും ആയിട്ട് ഒന്നും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ വൺ ബോട്ടിൽ വെള്ളം വേണം. വൺ ബോട്ടിൽ വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള വെള്ളം നമ്മൾ മേടിക്കുന്നുണ്ട്. നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്നോണ്ട് ഒരു ബോട്ടിൽ വെള്ളം എടുത്തുള്ളൂ. ഇത്ര സാധനങ്ങൾ എന്തായാലും നമുക്ക് അത്യാവശ്യം വേണ്ടത് ഒഴിച്ചു കൂടാൻ പറ്റാത്ത സാധനങ്ങളാണ്. പിന്നെ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്ന എന്താ ഉള്ളെങ്കിൽ ഇതിന്റെ അകത്തൊന്നും ഇല്ലല്ലോ. ഒന്നുമില്ല, ഡ്രസ്സൊക്കെ അത്യാവശ്യം മിനിമം ആയിട്ടുള്ള ഡ്രസ്സുകളും എടുത്തിട്ടുള്ളൂ. ഇത്രയാണ് നമ്മുടെ ബാഗിനകത്ത് കിട്ടിയത്. ഒത്തിരി ബാഗ് മെയിനായിട്ട് ചെറിയ ബാഗ് ക്യാമറ വെക്കാനും ഫോണ് ചാർജറൊക്കെ വെക്കാൻ വേണ്ടി ചെറിയ ബാഗ് എടുക്കാം. ഇത്ര സാധനങ്ങളാണ് നമ്മള് ട്രിപ്പിന് കൊണ്ടുപോകുന്നുള്ളൂ കേട്ടോ. പിന്നെ ആ വലിയ ബാഗ് നമ്മള് വണ്ടിയുടെ ബാക്കില് കെട്ടി വെക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഇത്ര നമുക്ക് ഇനി വണ്ടിയിലേക്ക് മാറ്റാം. ഈ ബാഗ് നമുക്ക് ഇവിടെ ക്യാരി ചെയ്യാം.
പറ്റില്ല. ഇനി നമുക്ക് ഇവിടെ സുഖമായിട്ടിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഈ ഭാഗ്യം നമ്മൾ എവിടെയും ക്യാരി ചെയ്തിട്ടില്ല. പുറത്തൊക്കെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ ലോങ് പോകുമ്പോൾ ഭയങ്കര പാടായിരിക്കും. അപ്പൊ ഇതാട്ടോ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നത്. ഒരു കുഴിമന്തി, ഒരു ബിരിയാണി. ബിരിയാണി പകുതി തീർക്കല്ലോ. അങ്ങനെ ഉണ്ടോ ബിരിയാണി, സലാഡ്, ചട്നി, മയണൈസ്, മന്തി. മന്തി ഞാൻ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡേയിലെ ഫുഡ്. ലാസ്റ്റ് ഡേ തിങ്കളാഴ്ച വരുമ്പോ കഞ്ഞിയും പയറും ആയിരിക്കും. ഇവിടുന്ന് പോകുമ്പോൾ നമ്മൾ ആവശ്യമായിട്ടിരിക്കും മോളെ. അങ്ങനെയുണ്ട് ട്രിപ്പ്, എങ്ങനെയുണ്ട് ഇവിടം വരെ വന്നിട്ട്? മടുത്തു, ഭയങ്കര ചൂട. നട്ടുച്ച അല്ലേ ട്രിപ്പ്, ബൈക്കിന് പോവാന്ന് പറഞ്ഞു. നല്ല കൂളിംഗ് ആണല്ലോ. മന്തി കഴിക്കണോ? മന്തി കഴിച്ചു. ഞാൻ ഈ ബിരിയാണി അല്ല ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫുഡൊക്കെ കഴിച്ച എന്തിനും കാണാം. ചെറിയ യുദ്ധം എനിക്ക് ഇഷ്ടപ്പെടാത്തോണ്ട് ഞാൻ അപ്പം ഞങ്ങള് ഫുഡ് കഴിച്ചിട്ട് കോതമംഗലം തങ്ങളത്തുനിന്ന് ലെഫ്റ്റ് കയറിയിട്ട് നമ്മൾ തട്ടേക്കാട് റൂട്ടിങ് പോകുന്നു കേട്ടോ. ലെഫ്റ്റ് കയറിയിട്ട് റൈറ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും മൂന്നാർക്കാണ് റൂട്ട് വരും അല്ലേ? നേരിമംഗലം കൂടി മൂന്നാർ പോണ റൂട്ട് വരും. അപ്പൊ നമ്മൾ വന്നത് അവിടുന്ന് തട്ടേക്കാട് റൂട്ട് കയറിയിട്ട് തട്ടേക്കാട് ചെന്നിട്ടാണ് നമ്മൾ മാമലക്കണ്ടം കൂടിയിട്ട് മൂന്നാർ പോണ കേട്ടോ. അപ്പൊ നമ്മളിപ്പം ആ റൂട്ട് കയറി ഇങ്ങനെ നിൽക്കുവാണ്. മാമലക്കണ്ടം റൂട്ട് കയറിയില്ലേ, തട്ടേക്കാട് റൂട്ട് കയറിക്കോ. നേരെ ഇവിടുന്ന് ഇനി മാമലക്കണ്ടത്തേക്ക് പോവാം. അപ്പൊ നമ്മള് വന്ന റൂട്ടൊന്നും ഒത്തിരി എടുക്കാത്ത, ഫുള്ള് ട്രാഫിക്ക് മാത്രമേ ഉള്ളൂ അല്ലേ. റോഡ് ഫുള്ള് ട്രാഫിക്കും വെയിലും മാത്രമേ ഉള്ളൂ. പിന്നെ ഭയങ്കര വെയിലുമാണ്. ഇപ്പൊ നമ്മൾ അത്യാവശ്യം ഒരു ഫോറസ്റ്റ് പോലത്തെ ഫോറസ്റ്റിന്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം തണലൊക്കെ ഉണ്ടല്ലോ. നല്ലൊരു കോതമംഗലത്തിന് ഏകദേശം ഒരു 35 കിലോമീറ്റർ ആണ് കേട്ടോ മാമലക്കണ്ടത്തേക്ക്. അപ്പൊ നമ്മള് കോതമംഗലത്തിൽ നിന്ന് ഇപ്പൊ ഒരു 10 കിലോമീറ്റർ എത്തിയില്ല. ഇനി ഇവിടുന്ന് ഒരു 25 കിലോമീറ്റർ ഉള്ളൂ. നമ്മളിപ്പോ ഇതുണ്ട് ഒരു ഫോറസ്റ്റ് സ്റ്റാർട്ടിങ്ങിന്റെ അടുത്താണ് നിൽക്കുന്നത്. അത്യാവശ്യം നല്ല ചൂടുമാണ് അല്ലേ. ബൈക്കിന് പോകുന്നവർ ഈ സമയത്ത് പോയി കഴിഞ്ഞാല് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. കോട്ട് വിട്ട് സൺക്രീം ഒക്കെ വാരി പൊട്ടി പോവാനായിട്ട്. ഇത് ബസ് റൂട്ടാട്ടോ? ഇത് മാമലക്കണ്ടോ തട്ടേക്കാടിനുള്ള ബസ് റൂട്ടല്ലേ. തട്ടേക്കാട്, തട്ടേക്കാട് കുട്ടമ്പുഴ ഒക്കെ പോണ റൂട്ടാണ്. അതായത് കോതമംഗലത്തിന്ന്, കോതമംഗലത്തിന്ന് അല്ലാതെ നമുക്ക് ഈ റൂട്ട് കയറാലോ വേറെ സ്ഥലത്തോട്ട് കഴിഞ്ഞാൽ. എന്തായാലും നമ്മള് മാമലക്കണ്ടം കൂടി പോവാണെങ്കിൽ കുട്ടമ്പുഴ തട്ടേക്കാട് എന്ന് പറയുന്ന റൂട്ടിൽ കയറി കഴിഞ്ഞാല് പിന്നെ മാമലക്കണ്ടത്തേക്ക് തിരിയാൻ പറ്റുള്ളൂ അല്ലേ. തട്ടേക്കാട് പോകുന്ന റൂട്ടിൽ ഇവിടെ വലിയ തിരക്കുള്ള റൂട്ടൊന്നും അല്ല കേട്ടോ. ഒരുപാട് വണ്ടികളൊന്നും ഇല്ല അല്ലേ, ട്രാഫിക്കും ഇല്ല. കോതമംഗലം വരെ ഭയങ്കര ട്രാഫിക്ക് ഉള്ള ഒരു വഴി കൂടെയാണ് നമ്മൾ വരുന്നത്. ഇപ്പൊ ഭയങ്കര വെയിലായിട്ട് എല്ലാം കരിഞ്ഞിടുന്നത്, എല്ലാ മരങ്ങളെല്ലാം ഉണങ്ങി കിടക്കുക. എന്നാലും ഒരു ചെറിയൊരു തണല് പോലെ ഉണ്ട്. നമ്മൾ വന്ന വഴി അപേക്ഷിച്ച് ഓക്കെയാണ്, അടിപൊളിയാണ്. റോഡ് നല്ലതല്ലേ, നല്ല സൈലന്റ് ഏരിയയാണ്. അപ്പൊ നമ്മൾ വന്ന വഴിക്ക് കണ്ടൊരു ഏറുമാടം കേട്ടോ. ആരുമില്ല, ജസ്റ്റ് വഴി സൈഡിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കും. അപ്പൊ അതെ, നമ്മളിങ്ങനെ പോയിട്ടിരിക്കുവാണ്. നമ്മളിവിടെ ഏറുമാടം കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഷോപ്പ് ചെയ്തോ കേട്ടോ. ഒന്നോ ഇവിടുന്ന് വിട്ടാലോന്നോ. ഓക്കെ, കുട്ടമ്പഴയിൽ
നിന്ന് വീണ്ടും റൈറ്റ് കയറിയിട്ട് മാമലക്കണ്ട മൂന്നാർ റൂട്ടിലേക്ക് വീണ്ടും കയറി കേട്ടോ. അപ്പൊ ഇതും പിന്നെ ഒരു ഫോറസ്റ്റ് ഏരിയ തന്നെയാണ്. ഇവിടെ ഇപ്പൊ നല്ല ഇതുണ്ടോ, തിരിച്ചു കാണിച്ചുതരാം. നല്ല അടിപൊളി, ഇത് വലിയൊരു മരം അല്ലേ? അപ്പൊ ഞങ്ങളിവിടെ വണ്ടിയൊക്കെ നിർത്തി കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു. ഇവിടുന്ന് ഒരു ഏകദേശം ഒരു 8 കിലോമീറ്ററോളം മാമലക്കണ്ടത്തേക്ക്. ഇനി ഇവിടുന്ന് നേരെ ഇനി മാമലക്കണ്ടത്തേക്ക് വിടാം കേട്ടോ. ഇവിടുന്ന് നമ്മളിപ്പോ നിർത്തി 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 നല്ല സമയം പോക്കുണ്ട്. സമയമുണ്ടല്ലേ, പയ്യാണ് മൂന്നാർ എത്തോളൂ. എന്തായാലും വൈകുന്നേരത്തെ എത്തോളൂ. മൂന്നാർ ഒരു 5 മണിയാവും അല്ലേ? ഒരു 3 മണിയായില്ലേ? 2:30 ആയി. നമുക്ക് ഇവിടുന്ന് നേരെ ഇനി വിട്ടേക്കാം. പന്തപ്ര മാമലക്കണ്ടം ഈ റൂട്ട് കയറിയാ മതി അല്ലേ? നേരെ പോയി കഴിഞ്ഞാലും കിലോമീറ്റർ കൂടുതലാണ്. പിന്നെ റൂട്ട് വേണം, നമ്മൾ മാമലക്കണ്ട എത്താതെ തന്നെ നേരെ പോകും. അപ്പൊ ഈ ബോർഡ് നോക്കിയിട്ട് ഇവിടുന്ന് ടേൺ ചെയ്യട്ടോ. ഇത് റോഡിന് മോശമാന്ന് തോന്നുന്നു കണ്ടിട്ട് അല്ലേ? ഇനി ഇവിടുന്ന് ചെറിയ പോകാം. ഇതാണ് KSRTC പോകാൻ കഷ്ടപ്പെടുന്ന പാലം അല്ലേ? ഈ പാലത്തിൽ ഒത്തിരി ലോഡ് കയറുന്നില്ല. ഇതിന്റെ കേറ്റോ ഇതിന്റെ ഒരു കേറ്റവും ഒരു വളവും കൂടെയാണ്. സെക്കൻഡിലൊക്കെ ഇട്ടിട്ട് പയ്യെ അങ്ങനെ ഇരിക്കുവാണേല് തന്നെ അങ്ങ് കയറിപ്പോകും. ഇത് കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു വലിയൊരു മലയുടെ സ്റ്റാർട്ടിങ്ങിലേക്ക് കേട്ടോ നമ്മൾ എത്തുന്നത്. അപ്പൊ നമ്മൾ ആ മലകൾ കയറിയില്ലേ, നമ്മൾ ആ ചെറിയ വഴി കണ്ടില്ലായിരുന്നു കോൺക്രീറ്റ് ചെയ്ത ഇതുകൊണ്ട് ഈ ഒരു ടൈപ്പുള്ള വഴി. ആ വഴി നമ്മളൊരു വലിയ മലയാണ് ഞാൻ കയറിയത്. ഇവിടെ ഭയങ്കര വെയിലാണ് കേട്ടോ. ഇവിടെ ഇത് കണ്ടു ഈ മരങ്ങളൊക്കെ നോക്കി ഫുള്ള് ഒരു ഇല പോലും ഇല്ലാതെ കുറെ മരങ്ങൾ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചില ഏരിയയിലൊക്കെ നല്ല പച്ചപ്പും കണ്ടു കേട്ടോ. ഉണ്ടോ ഈ ഒരു റൂട്ടാണ് നമ്മൾ അവിടെ നിന്ന് കയറി വന്നത്. ഇതുണ്ടോ ഈ ഒരു മലയുടെ അവിടെയായിട്ടൊരു ഏർമാടം വീണ്ടും കെട്ടിവെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ താഴത്തേക്ക് കണ്ടോ, നമ്മളിപ്പോൾ ഇത് കണ്ടോ ഈ ഒരു പാറയുടെ മേളിലാട്ടോ കയറി നിൽക്കുന്നത്. അപ്പം നമ്മൾ ആ വഴിയാണ് നമ്മൾ കയറി വന്നത്. കയറി വന്നത് കണ്ടോ ഇവിടെ ഒരു പാറ ഉണ്ടായിരുന്നു. നമ്മൾ ആ പാറയുടെ അവിടെ കയറ്റി വണ്ടി വെച്ചിരുന്നു കേട്ടോ. ഇതുണ്ട് വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് അവിടെ എൻ്റെ താഴത്തേക്ക് ഇങ്ങനെ കൊക്ക പോയേക്കുക. മരങ്ങളൊക്കെ നോക്കി ഫുള്ള് ഇലകളെല്ലാം കൊഴിഞ്ഞിട്ടേ ശിഖരങ്ങൾ മാത്രമായിട്ട് നിൽക്കുവാണ്. അത് വലിയൊരു പാറയാണ്. അതുകൊണ്ട് ഇനി നമ്മൾ ഇതിലെ താഴത്തേക്ക് ഇറങ്ങി മല ഇറങ്ങിയിട്ട് അങ്ങ് പോവാണുണ്ടോ. വഴി സെറ്റപ്പാണ്. ഇതുകൊണ്ട് ഇതുവരെ ഇവിടെ ഒറ്റ വണ്ടി വന്നിട്ടില്ല. നമ്മൾ വന്നപ്പോൾ 2-3 വണ്ടി ഇത് കണ്ടതല്ലാതെ വേറെ ഒരുപാട് വണ്ടികളോ തിരക്കോ ആൾക്കാരുടെ ബഹളങ്ങളോ ഒന്നുമില്ല. അങ്ങനത്തെ ഒരു നൈസ് ഏരിയ.
പക്ഷെ ഇപ്പൊ സീസൺ അല്ലാത്തതുകൊണ്ട് നമുക്കൊരു കുറേ വെയിലൊക്കെ അടിച്ച് ഇച്ചിരി മടുപ്പ് വരും. എങ്ങനെയുണ്ട് മാമലക്കണ്ടത്തേക്കുള്ള റൂട്ട്? അയ്യോ മടുത്ത്, വെയില്. റൂട്ട് ഒന്നും കുഴപ്പമില്ല, പക്ഷെ വെയില് സഹിക്കാൻ പറ്റില്ല. നല്ല സൈലന്റ് റൂട്ടല്ലേ? നല്ല രസം വണ്ടിയിൽ ഇങ്ങനെ കേറി പോകാനായിട്ട്. ഇങ്ങനെ നൈസായിട്ട് പയ്യ സാധനം ഇങ്ങനെ കേറി 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 വന്നോളും മലകളെല്ലാം. ആംബുലൻസ് സർവീസ് ഒക്കെ ഉണ്ട് ഇല്ലേ? ഈ ബാക്കിൽ കാണുന്ന റോഡുണ്ടല്ലോ, ഇതിലാണ് നമുക്ക് ഇനി ഇറങ്ങി പോകേണ്ടത്. ഇതുപോലെ തന്നെ നമ്മൾ നിൽക്കുന്നതിൻ്റെ അപ്പുറത്തോടെ ഒരു ഒരു റോഡുണ്ട്, ഇതുണ്ടോ, ആ റോഡാണ് നമ്മൾ കയറി വന്നത്. അങ്ങനെ കയറിയിട്ടൊരു മലയുടെ ഏറ്റവും ടോപ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എന്തായാലും നൈസ് ഒരു വഴിയാണ് ഈ ഒരു റൂട്ട് നമ്മൾ മൂന്നാർ പോകുന്നത് കേട്ടോ. അപ്പോൾ സമയമൊക്കെ ഉണ്ടെങ്കിലാണ് ഈ ഒരു വഴി നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. നമുക്ക് കാഴ്ചകളെ കണ്ട് പയ്യെ പയ്യെ കയറി വന്ന് അടിച്ചു പൊളിച്ച് പോകാം. അപ്പം നമുക്കിത് ഇനി ഇവിടെ നിന്ന് വിട്ടേക്കാം കേട്ടോ. നമ്മളിവിടെ ജസ്റ്റ് ഒരു നല്ലൊരു വ്യൂ പോയിൻ്റ് ഇങ്ങനെ കണ്ടപ്പം ജസ്റ്റ് നിർത്തിയത് കേട്ടോ. നല്ല കിടലിനൊരു പോയിൻ്റ് ആയിരുന്നു, പക്ഷെ നല്ല വെയിലായതുകൊണ്ട് നമുക്ക് അങ്ങനെ ആസ്വദിച്ച് ഒത്തുനേരം ഇരിക്കാൻ പറ്റില്ല. മാമലക്കണ്ടത്തെ മറ്റൊരു സ്കൂളും അതിന്റെ പരിസരവും ആ ഒരു ഏരിയ ഒക്കെ നല്ല അടിപൊളിയാണ്. അതായത് മാമലക്കണ്ട റൂട്ട് പോകുമ്പോ നമുക്ക് ആ റൈഡും ആ റൂട്ടും എൻജോയ് ചെയ്യാൻ പറ്റും, അത്രേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് ടൂറിസ്റ്റ് സ്പോട്ട് അങ്ങനത്തെ ഒന്നുമല്ല. നമ്മളാ പോണ വഴിയും ഇതുണ്ട്, നമ്മളിപ്പോ കണ്ടില്ല ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും നല്ല മലകളും വഴികളും ഒക്കെ ആയിട്ട് നമുക്ക് പയ്യെ എൻജോയ് ചെയ്ത് ആ ഒരു ട്രിപ്പ് നമുക്ക് ആസ്വദിച്ചു വരാം. ഈ റൂട്ട് പോകണം വിട്ടാലോ. വണ്ടി എടുത്തു, വണ്ടി എടുത്ത് അവിടെ നിന്ന് തള്ളിക്കൊണ്ട് പോരാ, ഞാൻ താഴെ നിൽക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് വിട്ടേക്കാം. കോൺക്രീറ്റ് ചെയ്തോട്ടോ, ടാറ് ചെയ്തിട്ടേ ഇല്ല. മഴക്കാലം ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് വെള്ളമായിരിക്കും ഇതിനെ ഫുള്ളോട്ടോ. നോക്കിയപ്പോ ഈ പുഴയുടെ പുഴയല്ല, ആ പുത്തമ്പുഴ എന്ന് പറഞ്ഞൊരു പുഴയിൽ നിറച്ച് വെള്ളമായിരുന്നു. ആ വലിയ വഴി, ഇത് തോടാണ്, ചെറിയ തോട്. ഇതൊരു അന്യായ ഒരു കേറ്റമാണോ അത്? അങ്ങനെ വീണ്ടും ഒരു കേറ്റം കയറി വീണ്ടും നമ്മൾ വന്നോ എനിക്ക് ഇവിടുത്തെ ക്യാമറയിൽ അത്ര വലിയൊരു കേറ്റമായിട്ട് തോന്നത്തില്ല, പക്ഷെ ഒരു അന്യായ ഒരു കേറ്റമാണ്, ചെറിയ വഴി. ഈ വനത്തിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം, ഒരു നാരങ്ങ വെള്ളം കുടിക്കാം. കാടിന്റെ ഉള്ളില് നിനക്ക് നാരങ്ങളം കുടിക്കാനായിട്ട് പട്ടിക്കട ഉറങ്ങാൻ പറയാം. കഴുകണം അത് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഭയങ്കര വലിയ കയറ്റമില്ല, എന്നാലും ഫുള്ളിങ്ങനെ വീണ്ടും ഒരു മലയായിട്ട് കിടക്കുക. കയറിയിട്ട് ഒരു കയറ്റം കയറി ഇറക്കം ഇറങ്ങിയിട്ട് വീണ്ടും പിന്നെ ഒരു മല കാട്ടി കേട്ടോ. ആ മലയുടെ ബാക്കി തന്നെയാണ് വീണ്ടും നല്ല ഹൈറ്റിലേക്ക് കേട്ടു. സൈഡിലുണ്ടല്ലോ അത് ഫുള്ള് ഫോറസ്റ്റ് ആണ്. പിന്നെ ഇവിടെ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് എന്ന് പറയുന്നത് കുറച്ച് കൊക്ക ഇറങ്ങിയിട്ട് പിന്നെ പുഴ വന്നതാണ്, പുഴയും വെള്ളമൊക്കെ അവിടെയാണ്. ഇവിടെ നിന്ന് ആനകളൊക്കെ ഇറങ്ങിയിട്ട് അങ്ങോട്ടേക്കും പോവും. ആനപ്പിണ്ടം ഒക്കെയാണ് റോട്ടിൽ കൂടെ ഒരുപാട് കിടപ്പുണ്ട്. താഴെ ഫുള്ള് ഇല്ലിക്കാട. നമ്മൾ താഴെ എന്ന് പറഞ്ഞ ഏറ്റവും ടോപ്പ് എന്ന് പറയുന്ന അവിടെ നിന്ന് വീണ്ടും കയറി ഒരു ഇറക്കം ഇറങ്ങിയിട്ട് അതൊരു കയറ്റം അല്ലായിരുന്നു, അവിടെ നിന്ന് പിന്നെ ഇപ്പൊ കയറിക്കൊണ്ടിരിക്കുന്നതാണ് ഒരു കയറ്റം. ഹെവി കയറ്റോട്ടോ, പിന്നെയും കയറാനുണ്ട്. നമ്മുടെ കയറ്റത്തിന്റെ പകുതി നിർത്തിയേക്കുമാണ്, ഇവിടെ നിന്ന് കയറാൻ നോക്കുമ്പോൾ മുകളിലേക്ക്.
നിരപ്പുള്ള സ്ഥലത്ത് നിന്ന് വീണ്ടും അടുത്ത കയറ്റം കയറാൻ പോകണം. മല ഫുള്ള് ഇല്ലി കാടുകളാട്ടോ, ഇല്ലയും ഈറ്റ അല്ലേ, ഈറ്റകളെ കൊണ്ടൊക്കെ നിറഞ്ഞു നിൽക്കുവാണ് ഇവിടെ ഫുള്ള്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഏരി ഫുള്ള് അതെ, പക്ഷെ ഫുള്ള് എല്ലാം കരിഞ്ഞു കിടക്കോട്ടെ കുറേ ഏരിയ അല്ലേ. പിന്നെ കുറച്ച് അവിടെ ഇവിടെ ആയിട്ട് പച്ചപ്പുകളൊക്കെ ഉണ്ട്. ഇല്ലിയുടെ ഇറക്കാണ് കൂടുതലും ആനകൾ തന്നെ അല്ലേ, കാട്ടാനകളോ. ഈ സൈഡ് മാത്രല്ല, ഇപ്പുറത്തെ സൈഡ് സെയിം തന്നെ അല്ലേ, കേറ്റം കുറേ ഉണ്ട്. മറ്റേത് നമ്മളെ ഏറ്റവും തോപ്പ് എന്ന് പറയണ അവിടെ നിന്ന് വീണ്ടും കേറി ശരിക്കും തോപ്പ് തീട്ടോ വേറെ താഴത്തേക്ക് ഇറക്കുന്നു. ആ മലയുടെ ഏറ്റവും ടോപ്പിലെത്തി കേട്ടോ. നമ്മൾ ആദ്യമേ കണ്ടതല്ലായിരുന്നു ഏറ്റവും വലിയ ടോപ്പ്. അവിടുന്ന് വീണ്ടും അങ്ങോട്ട് കയറ്റം തുടങ്ങുമായിരുന്നു കേട്ടോ. അത് ചെറിയൊരു ടോപ്പായേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണ് നമ്മൾ ശരിക്കും ഇതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തിയത്. ഇതൊരു അഞ്ഞായ കയറ്റം കേട്ടോ. കയറ്റം കയറി കയറി നമ്മൾ നമ്മുടെ ബാക്കിൽ കാണുന്നതുണ്ടല്ലോ, അതിൻ്റെ താഴത്തേക്ക് കുത്തനെ ഇറക്കുവാണ്. നമ്മൾ കയറിയിട്ട് ഇപ്പോൾ നിരപ്പനെ ഉള്ള സ്ഥലത്താണ് നിർത്തിയിരിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് നമ്മൾ തിരിഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ താഴത്തേക്ക് വീണ്ടും ഇറക്കുവാണ്. ഇവിടെ നമ്മളിപ്പോൾ കയറ്റം കയറി ടോപ്പ് മുതൽ ടാറ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതുവരെ നമ്മൾ കയറി വന്ന കുട്ടമ്പുഴ എന്ന ഈ ടാറിങ് തുടങ്ങുന്നോടം വരെ കോൺക്രീറ്റ് ഇട്ട് വെച്ചേക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്നാണ് ഈ ടാറിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇനി നേരെ താഴത്തേക്ക് ഇറങ്ങാൻ പോവാണ്. ഒരു കുരിശൊക്കെ വെച്ചിട്ടുണ്ട് ഒരു പള്ളിയുടെ ഉണ്ടോ. ഇനി ഇവിടെ നിന്ന് നമുക്ക് നേരെ താഴത്തേക്ക് വിട്ടേക്കാം. താഴത്തേക്ക് മീൻസ് ഇവിടെ നിന്ന് നമ്മൾ നേരെ ഇനി പോകുന്നത് മാമലക്കണ്ടോ അല്ലേ. അപ്പൊ നമ്മള് കേറി വന്ന മലകളൊക്കെ അവസാനിച്ചു. മലയൊക്കെ നമ്മുടെ ഒപ്പം എത്തി അല്ലെ, നമ്മള് മലയുടെ ഒപ്പം എത്തി അല്ലേ, മലയുടെ ഒപ്പം എത്തി. ഇനി ഇവിടെ നിന്ന് നമുക്ക് നൈസായിട്ട് അങ്ങ് ഇറങ്ങുവാണ്. ഒരു വെള്ളമില്ല, അമ്മാതിരി വേണ്ടാണ്. നോക്കി വിട്ടാലോ.